السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد، اللهم صل على محمد وعلى آل محمد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇൻഷാല്ലാ ഒരു വിഷയം, ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിൽ ഒരു രോഗി ഡോക്ടറോട് പറഞ്ഞ കാര്യം നോക്കും. സർ, കിമോ എങ്ങനെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ് കാരണം? അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, കഴിഞ്ഞ തവണ കിമോ ചെയ്തപ്പോൾ എൻ്റെ തലമുടിയും താടിയുമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ഇനിയും കിമോ ചെയ്താൽ താടി നഷ്ടപ്പെടില്ലേ? ഞാൻ ആ സമയത്ത് മരണപ്പെട്ടാൽ താടിയില്ലാത്ത മുഖവുമായി എൻ്റെ റബ്ബിനെ കാണേണ്ടി വരും. എനിക്കത് ഇഷ്ടമല്ല സർ. കണ്ടോ, ഈ സഹോദരൻ ഇത്രയും വലിയ ഇഷ്ടത്തോടെ താടി വളർത്താൻ കാരണം അത് സുന്നത്താണ് എന്നതുകൊണ്ടല്ലേ? മാത്രമല്ല, ഭൂരിപക്ഷ പണ്ഡിതനും പഠിപ്പിച്ചിട്ടുള്ളത് താടി വളിക്കൽ ഹറാം, നിഷിദ്ധമാണ്. സുഹീഹുൽ ബുഖാരിയിലെ 5,89 ഹദീസ് നോക്കൂ. عن ابن عمر رضي الله عنه قال قال رسول الله صلى الله عليه وسلم انهكوا الشوارب وعفوا اللحى. ابن عمر رضي الله عنه بالنين نിവേദനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ താടി വളർത്തുകയും മീശ വെട്ടിച്ചുരുക്കുകയും ചെയ്യുക. മറ്റൊരിടത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ, മഹാനും പരിശുദ്ധനുമായ എൻ്റെ രക്ഷിതാവ് എന്നോട് കൽപ്പിച്ചത് താടിയെ വെറുതെ വിടാനും മീശ വെട്ടിച്ചുരുക്കുവാനുമാണ്. ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് താടിയെ വെറുതെ വിടാനാണ് നമ്മുടെ രക്ഷിതാവ് നമ്മളോട് കൽപ്പിച്ചത്. അതൊന്ന് ചെറുതാക്കി ഒരു രസത്തിൽ ഒരു സ്റ്റൈലാക്കി മുറിക്കൽ വളർത്തൽ അല്ല റബ്ബു സുബ്ഹാനല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചത്. അതിനെ വെറുതെ വിടാനും അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. താടി വടിക്കരുത്, താടി വളർത്തണം എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലെയുള്ള പണ്ഡിതരും എതിർത്ത ഹറാമാക്കിയ ഒരു കാര്യമാണ് താടി വടിക്കൽ. മാത്രമല്ല, ഭൂരിപക്ഷ അഥവാ മദ്ഹബിൻ്റെ ഇമാമുകളും എതിർത്ത ഹറാം എന്ന് പറഞ്ഞ ഒരു വിഷയം തന്നെയാണ് താടി വടിക്കൽ. ഒരു കാര്യം കൂടി താടി വളർത്തുന്ന വിഷയത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. താടി വളർത്തുന്നത് ഒരു ഫാഷനായി കണ്ട് ഫാഷന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിനെ കൊണ്ട് വലിയ പ്രയോജനമോ പ്രതിഫലമോ ലഭിക്കാനില്ല. പക്ഷേ നിങ്ങൾ താടി വളർത്തുന്നത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയത് കൊണ്ട് അതൊരു സുന്നത്തായി കണ്ടുകൊണ്ടാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രതിഫലം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ നല്ല നിയ്യത്തോടെ താടി വളർത്താൻ, താടിയെ വെറുതെ വിടാൻ ശ്രമിക്കുക, പരിശ്രമിക്കുക. അങ്ങനെ താടി വളർത്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. ആമീൻ. പിന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാവന ദീൻ ഇസ്ലാമിന്റെ പരിപാവന പാദവടിയല്ലേ, പുതിയവയൊന്നും കൂട്ടല്ലേ, പരിപൂർണതയുള്ള മതമല്ലേ. പാവന ദീൻ ഇസ്ലാമിന്റെ പരിപാവന പാദവടിയല്ലേ, പുതിയവയൊന്നും കൂട്ടല്ലേ, പരിപൂർണതയുള്ള മതമല്ലേ. മാലയും മൗലിദ് റാത്തീബ് കുത്തിമുറിക്കലും ചാടലും മാറാട്ട്, തിരുനബി കാട്ടിയ ദീനല്ല ഇത്, ത്വാഹ റസൂൽ പഠിപ്പിച്ചില്ല. നബി ദിന ജാഥയും കൊടിവടിയും.